ഹൈ ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിലെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രാക്ടീസ് സെഷൻ ആണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ. ഓക്കെ, നമുക്ക് കുറച്ച് സെൽസ് ഒന്നിച്ച് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ബാറ്ററി എന്ന് പറയാം. ഐ ഹോപ്പ് എവ്രി വൺ നോസ് ദാറ്റ്. അപ്പോൾ സെൽസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ, ഓക്കെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു 1.5 volt ഉണ്ട്, ഒരു സെല്ല് സീരീസ് ആയിട്ട് വേറൊരു 1.5 voltലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് വോൾട്ടേജ് ഓഫ് ദാറ്റ് ബാറ്ററി എന്ന് പറയുന്നത് 3 volt ആണ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ബട്ട് ആംപിയർ അവർ റേറ്റിംഗ് ഓഫ് ദ ബാറ്ററി റിമെയിൻസ് ദ സെയിം. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ആംപിയർ അവർ റേറ്റിംഗ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പാരലൽ നമുക്കറിയാം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ആംപിയർ അവർ റേറ്റിംഗ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻ ഏതാണോ, ആംപിയർ അവർ റേറ്റിംഗ് കൂട്ടുകയാണ് ആവശ്യമെങ്കിൽ വിൽ ഗോ ഫോർ പാരലൽ കണക്ഷൻ ബൈ കീപ്പിംഗ് ദ വോൾട്ടേജ് കോൺസ്റ്റന്റ്. അതല്ല വോൾട്ടേജ് റേറ്റിംഗ് കൂട്ടുകയാണ്, ആംപിയർ അവർ റേറ്റിംഗ് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ വിൽ ഗോ ഫോർ സീരീസ് കണക്ഷൻ. ഓക്കെ, വാട്ട് വിൽ ബി ദ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് വെൻ ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഇസ് എനി ബൈ ആർ പ്ലസ് എൻ ആർ. ഓക്കെ, എനി ബൈ ആർ പ്ലസ് എൻ ആർ ആവുമ്പോൾ എന്താണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ, പാരലൽ ഗ്രൂപ്പിംഗ് ആണോ, സീരീസ് ഗ്രൂപ്പിംഗ് ആണോ, മിക്സ്ഡ് ഗ്രൂപ്പിംഗ് ആണോ, വേർ ദർ ഇസ് നോ ഗ്രൂപ്പിംഗ്, അങ്ങനെയാണോ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു സർക്യൂട്ട് ഇപ്പോൾ ആർ സോറി ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ ആണ്, അതിൻ്റെ ഇന്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ കേസ് ആർ ആർ. ഓക്കെ, ഇങ്ങനത്തെ സെൽസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണോ പാരലൽ കണക്ട് ചെയ്യുമ്പോഴാണോ ഇങ്ങനെ ഈ എക്സ്പ്രഷൻ കിട്ടുകയെന്നാണ്. നമുക്കറിയാം ഇഫ് ദർ ആർ എൻ സെൽസ് കണക്ടഡ് ഇൻ സീരീസ്, ഓക്കെ അപ് ടു എൻ സെൽസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്, എൻ ഇ ആണ് അല്ലേ. എത്ര ടൈംസ് ഇപ്പോൾ 1 volt ഉണ്ട്, 1 volt 10 ഉണ്ടെങ്കിൽ, 1 volt സെല്ല് 10 ഉണ്ടെങ്കിൽ 10 volt ആയിരിക്കും ഇഫക്റ്റീവ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ അത് എൻ ഇ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് ഏതാണ് ലോഡ്, അതിന് എൻ ആർ എന്ന് പറയുന്നത് ഇന്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എൻ റെസിസ്റ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എൻ ഇൻറ്റു ആർ ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. സീരീസ് കണക്ഷൻ നമുക്കറിയാം, അത് ആഡപ്പ് ചെയ്ത് പോവുക ചെയ്യാം. സോ ലോഡ് റെസിസ്റ്റൻസ് പ്ലസ് എൻ ആർ ആയിരിക്കും കറണ്ടിൻ്റെ ഇക്വേഷൻ വരിക ഫോർ സീരീസ്. ഓക്കെ, സീരീസിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ വരിക. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ ബി സീരീസ് ഗ്രൂപ്പിംഗ് ആണ്, ഓപ്ഷൻ ബി സീരീസ് ഗ്രൂപ്പിംഗ്. ഓക്കെ, ഇനി ഇത് പാരലൽ ആയിരുന്നെങ്കിൽ എങ്ങനെ വരും, കറണ്ട് ഇസ് ഈക്വൽ ടു ഇ എം എഫ്. ഇ പാരലൽ ആകുമ്പോൾ ഇ എം എഫ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇ ഡിവൈഡഡ് ബൈ ആ ലോഡ് റെസിസ്റ്റൻസ് പ്ലസ് പാരലലിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക, എൻ റെസിസ്റ്റൻസ് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ആർ ബൈ എൻ. സോ ആർ ഡിവൈഡഡ് ബൈ എൻ, ഇത് സീരീസ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. എൻ റെസിസ്റ്റൻസ് സീരീസായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എൻ ആറും, പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ബൈ എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻ മുകളിലോട്ട് പോകും, എൻ ഇ ഡിവൈഡഡ് ബൈ ഈ എൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ ക്യാപിറ്റൽ ആർ പ്ലസ് ആർ. ഇതാണ് പാരലലിൻ്റെ കറണ്ട് വരുന്നത്. ഓക്കെ, ഐ സഫിക്സ് പാരലൽ, ഐ സഫിക്സ് സീരീസ്. സീരീസ് ഗ്രൂപ്പിംഗിലെ കറണ്ട് ഇതും പാരലൽ ഗ്രൂപ്പിംഗിലെ കറണ്ട് ഇതുമാണ് വരിക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എൻ ഇ ബൈ ആർ പ്ലസ് എൻ ആർ ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി സീരീസ് ഗ്രൂപ്പിംഗ്. ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞത്. വെൻ ഐഡന്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് ഇ എം എഫ് ഇ ആൻഡ് ഇന്റേർണൽ റെസിസ്റ്റൻസ് ആർ കണക്ടഡ് ടു ദ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് ആർ ഇൻ സീരീസ് ഇറ്റ്സ് കോൾ സീരീസ് ഗ്രൂപ്പിംഗ്. ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് ഇ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു എൻ ഇ, നേരത്തെ പറഞ്ഞു. ആൻഡ് ആർ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു എൻ ആർ. ദെയർഫോർ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഐ ഇസ് എൻ ഇ ബൈ ആർ പ്ലസ് എൻ ആർ. ഓക്കെ, ഞാൻ പാരലലിൻ്റെ കേസും കൂടി അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. Now, second question, which of the following is correct when one cell is wrongly connected in series circuit? Okay, ഒരു സീരീസ് സർക്യൂട്ട് എന്ന് അവർ തന്നിട്ടുണ്ട്, അതിൽ ഒരു സെല്ലിൻ്റെ പൊളാരിറ്റി തിരിഞ്ഞു പോയേക്കാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം
നാല് സെല്ല് കണക്ട് ചെയ്തു വിചാരിക്കും വിത്ത് ഇന്റേർണൽ റെസിസ്റ്റൻസസ്. ഓക്കെ, സ്മോൾ ഇ, ഇന്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ. അപ്പൊ ഈ സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് സ്മോൾ ഇ, ഇത് ഇന്റേർണൽ റെസിസ്റ്റൻസ് ആർ ആണ്. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ കറക്റ്റ് പൊളാരിറ്റിയിലെ പ്ലസ് മൈനസ് ആയിട്ട് കണക്ട് ചെയ്യും. സപ്പോസ് ഈ സെല്ലിനെ നമ്മൾ തിരിച്ചാ കണക്ട് ചെയ്ത് വിചാരിക്കും, മൈനസ് പ്ലസ് ആയി പോയി വിചാരിക്കും. ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരത്തെ കേസിൽ നാല് സെല്ലാകുമ്പോൾ ഫോർ ഇ ആണ് കിട്ടേണ്ടിയിരുന്നത്. ഒരെണ്ണം തെറ്റിപ്പോയി, തെറ്റിപ്പോയപ്പോൾ എങ്ങനെയാ കിട്ടുക? ഇയും ഇയും ക്യാൻസൽ ആവും, ബാക്കി എത്രയാ? ടു ഇ ഉള്ളൂ. ഓക്കെ, തെറ്റ് റോങ് കണക്ഷനിൽ വി ആർ ഗെറ്റിംഗ് ഓൺലി ടു ഇ. ഇഫ് വി വർ കണക്ടിങ് ഇറ്റ് ശരിക്ക് കണക്ഷൻ ആയിരുന്നെങ്കിൽ നാല് സെല്ലിൽ നാല് ഇ കിട്ടിയേനെ, റോങ് കണക്ഷൻ ആയതുകൊണ്ട് ഫോർ ഇ കിട്ടേണ്ടോടെ നമുക്ക് ടു ഇ ആണ് കിട്ടിയത്. ഓക്കെ, അതായത് ഒരു സെല്ല് നമ്മളിവിടെ തെറ്റിച്ചിട്ടുള്ളൂ, എന്നിട്ട് നമുക്ക് കിട്ടിയത് ടു ഇ ആണ്. സോ ഒരു സെല്ല് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ഇ എം എഫ് വിൽ റെഡ്യൂസ് ബൈ ഇ ആണോ, ടോട്ടൽ ഇ എം എഫ് വിൽ റെഡ്യൂസ് ബൈ ഇൻക്രീസ് ബൈ ഇ ആണോ, ടോട്ടൽ ഇ എം എഫ് ഇൻക്രീസസ് ബൈ ടു ഇ, ടോട്ടൽ ഇ എം എഫ് ഡിക്രീസസ് ബൈ ടു ഇ. നമുക്കിവിടെ നോക്കി അറിയാം, ഫോർ ഇ കിട്ടേണ്ടടുത്ത് ടു ഇ കിട്ടിയിരിക്കണം. അതായത് എത്ര ഇ, ഒരു ഇയെ തെറ്റിയുള്ളൂ, ഒരു ഇ, അതായത് വൺ വോൾട്ട് ആണ് തെറ്റിച്ചാൽ നമുക്ക് ടു വോൾട്ട് അവിടെ കുറയും. ഓക്കെ, വൺ വോൾട്ടിന്റെ നാല് സെല്ല് കണക്ട് ചെയ്ത ഫോർ വോൾട്ട് ആണ് കിട്ടുക സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഒരു വൺ വോൾട്ടിന്റെ സെല്ല് നമ്മൾ തെറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ വോൾട്ടിന് പകരം നമുക്ക് ടു വോൾട്ട് കിട്ടുക. അതായത് ടു ഇ ആയിട്ടത് ദ ടോട്ടൽ എം എഫ് റെഡ്യൂസസ് ബൈ ടു ഇ. ഓക്കെ, സപ്പോസ് ഇവിടെ അഞ്ച് സെല്ല് ഉണ്ടായിരുന്നു വിചാരിക്കും, അഞ്ച് സെല്ല് ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ടോട്ടൽ ഇ എം എഫ് ഫൈവ് ഇ ആണ് വേണ്ടിയിരുന്നത്, ഇഫ് ഇറ്റ് വാസ് കണക്റ്റഡ് കറക്റ്റ്ലി. പക്ഷെ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ പ്ലസ് ഇ ത്രീ എ വരുള്ളൂ, മറ്റേ ഇയും ഇയും ക്യാൻസൽ ആയിപ്പോ. സോ ത്രീ ഇ ആയിരിക്കും റോങ്ലി കണക്ട് ചെയ്യുന്നുണ്ടാവും. ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ഇ ആണ്, എപ്പോഴും ടു ഇ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക വെൻ ഓൺലി വൺ സെല്ല് ഇസ് കണക്റ്റഡ്, മീൻസ് ഒരു സെല്ല് മാത്രമാണ് തെറ്റായി കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ. രണ്ട് സെല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും, ഫൈവ് ഇ കിട്ടേണ്ടടുത്ത് നമുക്ക് വെറും ഇ കിട്ടുള്ളൂ, അപ്പോൾ ഫോർ ഇ എന്താ പറയുക കുറവ് വരും. ഓക്കെ, ഇപ്പോൾ ഒരു സെല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ടു ഇ കുറവ് വരുന്നത്. തെറ്റാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും റെഡ്യൂസസ് ബൈ ഇ എന്ന് എഴുതാൻ സാധ്യത ഉണ്ട്. പക്ഷെ ആ തെറ്റായി കണക്ട് ചെയ്തതിൻ്റെ വോൾട്ടേജും പോവും, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു നമ്മുടെ അഡീഷണൽ ഇവിടെ നിന്നുള്ള ഒരു സെല്ലിൻ്റെയും ഇത് പോവും. അപ്പം നെറ്റ് ടു ഇ ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെൻ വൺ സെൽ ഇസ് റോങ്ലി കണക്ടഡ് ഇൻ സീരീസ് ഓഫ് എൻ ഐഡന്റിക്കൽ സെൽസ് ഈച്ച് ഓഫ് ഇ എം എഫ് ഇ, ഇറ്റ് വിൽ റെഡ്യൂസ് ദ ടോട്ടൽ ഇ എം എഫ് ബൈ ടു ഇ. So the effective calculated EMF is NE minus 2E. This happens in case of mixed grouping. Okay? Next question. Calculate the number of dry cells, each of EMF 2 volt, EMF 2 volt and internal resistance 1 volt. The question is a mistake. It's 1 ohm. Internal resistance is ohm. That is joined in series with a resistance of 30 ohms. Okay? സീരീസ് കണക്ഷൻ ആണ് ആറ്, ക്യാപിറ്റൽ ആറ്, 30 ഓം. സോ ദാറ്റ് എ കറന്റ് ഓഫ് 0.8 ആമ്പിയർ പാസസ് ത്രൂ ഇറ്റ്. ഓക്കെ, നമുക്കറിയാം സീരീസ് കണക്ഷന് നമ്മൾ കറന്റ് എന്താ, I is equal to NE divided by R plus NR, സോറി N small case R. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇവിടെ N എന്താ, വാട്ട് ഇസ് N? എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എത്ര സെൽസ് വേണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐ തന്നിട്ടുണ്ട് അല്ലെ, 0.8 ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിക്കണം. ഇ എത്രയാ, ഒരു സെല്ലിന്റെ ഇ എം എഫ് പറഞ്ഞിട്ടുണ്ട്, എത്ര ഇറ്റ് ഇസ് ടു, റൈറ്റ്. ദെൻ ക്യാപിറ്റൽ ആർ ഇസ്, ക്യാപിറ്റൽ ആർ ഇസ് ഇറ്റ് ഇസ് ഗിവൻ അസ് 30 ഓംസ് ആൻഡ് സ്മോൾ ആർ ഇന്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഇസ് 1 ഓം. ഓക്കെ, അപ്പൊ എൻ ഇൻറ്റു വൺ എന്ന് പറയുന്നത് എൻ തന്നെ വരും. ഇത് സോൾവ് ചെയ്തിട്ട് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ 30 × 0.8 എന്ന് പറയുന്നത് 8 × 3 = 24 പ്ലസ് 0.8 N പ്ലസ് 2 അല്ല സോറി ഈക്വൽ ടു 2 N. ഓക്കെ, സോ 1.2 N is equal to 1.2 N is equal to
24. N is equal to 24 by 1.2 or 240 by 12. Decimal മാറ്റിയതാണ്. Answer is 20. ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻസിൽ ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 20 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 20. ഇതൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്, സീരീസ് കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. സീരീസ് കണക്ഷൻ ആകുമ്പോൾ കറണ്ട് എൻ ഇ ബൈ ആർ പ്ലസ് എൻ ആർ ആണ്. ഓക്കെ, സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് ബാറ്ററീസിൽ. അതിൽ നമുക്ക് എൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഐയും തന്നിട്ടുണ്ട്, ഇയും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സോൾവ്, ഡയറക്റ്റ് സോൾവിംഗ് ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്ത് വരും? എൻ ഇ ഡിവൈഡഡ് ബൈ എൻ ആർ പ്ലസ് സ്മോൾ ആർ വരും. ഓക്കെ, അങ്ങനെയാണ് ഓപ്ഷൻസ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇൻ പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് വി ഒബ്ടെയിൻ മോർ കറന്റ്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഓക്കെ, പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽ എന്താണ്? ഓക്കെ, ഒരു ഇയും അതിൻ്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് ആർ ആണെങ്കിൽ ദിസ് ഗോസ് ഓൺ ലൈക്ക് ദിസ്. ഓക്കെ, പാരലൽ ഗ്രൂപ്പിംഗിൽ നമുക്ക് കൂടുതൽ കറണ്ട് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കറണ്ടിന്റെ വാല്യൂ വിൽ ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ പാരലൽ ഗ്രൂപ്പിംഗിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ കൂടുതൽ പാരലൽ ആയിട്ട് സെൽസ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? പാരലൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, കൂടുതൽ കൂടുതൽ റെസിസ്റ്റൻസ് പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ വിൽ ഗെറ്റ് മോർ കറണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പാരലൽ ഗ്രൂപ്പിംഗിൽ ആംപിയർ അവർ റേറ്റിംഗ് ചേഞ്ച് ആവും, ബട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, സീരീസിലാണെങ്കിൽ വോൾട്ടേജ് ആണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുക, ബട്ട് ആംപിയർ അവർ റേറ്റിംഗ് റിമെയിൻസ് ദ സെയിം. കാരണം സീരീസിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, പാരലല് വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, കറണ്ട് ചേഞ്ചസ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇറ്റ് ഇസ് ട്രൂ, ഇൻ പാരലൽ ഗ്രൂപ്പിംഗ് വി ഒബ്ടെയിൻ മോർ കറണ്ട്. ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇറ്റ് ഇസ് ട്രൂ. It is a true statement. Next is, so next question, there are four resistors each having same resistance of 4 ohm. These are first connected in series with a cell of internal resistance 2 ohms. Then they are connected in parallel to the same cell. Find the ratio of respective currents in two cases. Okay. നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും പാരലൽ കണക്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന കറണ്ടിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം സീരീസ് കണക്ഷനെ നോക്കാം. ഓക്കെ, നാല് റെസിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിൻ്റെയും വാല്യൂ എത്രയാണ്? 4 ഓം ആണ് അല്ലേ. 4 ohm 4 4 4. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ സെൽ ഓഫ് ഇന്റേർണൽ റെസിസ്റ്റൻസ് 2 ohm. ഇന്റേർണൽ റെസിസ്റ്റൻസ് 2 ohm ആണ് തന്നിട്ടുണ്ട് ഇവിടെ. Let this be E, voltage be E. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട്, സീരീസ് കേസിലത്തെ കറണ്ട് ഐ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഇ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരിക? 4 plus 4 plus 4 4 4 16 plus 2. അപ്പോൾ 16 plus 2, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ബൈ 18 ആണ് കിട്ടുക. ഏത് സീരീസ് കണക്ഷൻ? പാരലൽ ആകുമ്പോഴോ? പാരലൽ ആകുമ്പോൾ എന്ത് സംഭവിക്കുക? നാല് റെസിസ്റ്റൻസ് പാരലൽ ആയി കണക്ട് ചെയ്തേക്കാണ്. ആൻഡ് ദ കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് ടു എ സെൽ വിത്ത് ഇന്റേർണൽ റെസിസ്റ്റൻസ് 2 ohm. ഓക്കെ, ഇങ്ങനെയാണ് വരിക. 4 4 4 4, ദിസ് ഇസ് ഇ, ദിസ് ഇസ് 2. ഓക്കെ, ഇങ്ങനെയാണ് കണക്ഷൻ വരിക. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുക? ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരും? 4 by 4 1 ohm ആണ്. അപ്പൊ ഈ സർക്യൂട്ട് റെഡ്യൂസ് ചെയ്ത് വരുമ്പോ സർക്യൂട്ട് ബിക്കംസ് ലൈക്ക്, ഇവിടെ ഒരു 1 ohm, ഇവിടെ നമ്മുടെ ഇന്റേർണൽ റെസിസ്റ്റൻസ് 2 ohm ഉണ്ട്. ദിസ് ഇസ് ഇ. അപ്പൊ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഐ പാരലൽ കണക്ഷനിൽ കറണ്ട് ഐ പി ഇസ് ഈക്വൽ ടു എത്രയാ? ഇ ഡിവൈഡഡ് ബൈ 1 plus 2. ഈ 2 ഉം കൂടെ എൻ്റെ കൂടെ പാരലാക്കി കണക്ട് ചെയ്ത് കളയരുത്, തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ ഇത്ര ഇഫക്റ്റീവ്, അത് 2 നോട് സീരീസ് ആയിട്ട്. സോ ഇ ബൈ 1 plus 2, ദാറ്റ് ഇസ് ഇ ബൈ 3. ഇ ബൈ 3 ആണ് എന്ത് വരിക? കറണ്ടിൻ പാരലൽ ഇത് വരിക. നമ്മുടെ അത് പറഞ്ഞിരിക്കുന്നത് ഫൈൻ ദ റേഷ്യോ ഓഫ് റെസ്പെക്റ്റീവ് കറൻസ് ഇൻ 2 cases. സീരീസിലത്തെയും പാരലലത്തെയും റേഷ്യോ ആണ്, കറണ്ടിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റബ് ദിസ്.
നമുക്കറിയാം എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഐ എസിന് ഇ ബൈ 18 ഐ പിക്ക് ഇ ബൈ 3 ആണ് അല്ലെ. സോ ഐ എസ് ബൈ ഐ പി ഇസ് ഈക്വൽ ടു ഇ ബൈ 18 ഇൻറ്റു 3 ബൈ ഇ. ഇ ക്യാൻസർ, ദിസ് ഇസ് 6. സോ ആൻസർ വിൽ ബി 1:6. ഓക്കെ, സീരീസ് ടു പാരലൽ റേഷ്യോ എടുക്കുമ്പോൾ ആൻസർ 1:6 ആണ് കിട്ടുക. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞത്, ദീസ് ആർ ഫസ്റ്റ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ഫസ്റ്റ് സീരീസ് എന്നാ പറഞ്ഞത്. പാരലൽ ആണ് ഫസ്റ്റ് കണക്ടഡ് ഇൻ പാരലൽ ദെൻ ടു സീരീസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ 6:1 ദേ ആർ കണക്ടഡ് ഇൻ പാരലൽ ടു ദ സെയിം സെൽ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റെസ്പെക്റ്റീവ് കറൻസ് ഇൻ ദ ടു കേസ്. ഓക്കെ, ആദ്യം പറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റനിൽ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും പാരലൽ ടു സീരീസിന്റെ റേഷ്യോ അല്ലെങ്കിൽ സീരീസ് ടു പാരലലിന്റെ റേഷ്യോ. ഓക്കെ, സോ ഈ സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, അതായത് സീരീസ് ഗ്രൂപ്പിംഗ് എന്താ പാരലൽ ഗ്രൂപ്പിംഗ് എന്താന്ന് നോക്കി, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് സെഷനായിട്ട് നോക്കി. ഇനി അടുത്ത സെഷനിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.